ഹായ്, ഞാൻ വൈകുന്നേരമായപ്പോൾ കുറച്ച് പച്ചക്കറി മേടിക്കാൻ പോയി. അപ്പോൾ പച്ചക്കറി മേടിച്ചിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഈ സാധനത്തിൻ്റെ വിലയൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് അവിടെയൊക്കെ എങ്ങനെയാണുള്ളതെന്ന് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ച പച്ചക്കറികൾ എന്തൊക്കെയാണുള്ളത് എൻ്റെ കൂട്ടുകാർക്ക് കാണുകയും ചെയ്യാം, അതിൻ്റെ റേറ്റൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഭയങ്കര വിലയിൽ കിടന്ന പച്ചക്കറികളൊക്കെ ഇപ്പോൾ ഒരുപാട് വില കുറഞ്ഞു. തക്കാളി 10 രൂപയായി കിലോ, 50 രൂപ 60 രൂപയായി കിടന്ന തക്കാളി കിലോ 10 രൂപയായി. അതുപോലെ തന്നെ 200 രൂപയിലൊക്കെ കിടന്ന ബീൻസ് ഇപ്പോൾ 40 രൂപയായി. അങ്ങനെ പിന്നെ ബീട്രൂട്ട് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾക്ക് 30 രൂപ. അങ്ങനെ പലതരത്തിലുള്ള പച്ചക്കറികളാണ്. അപ്പം ഞാൻ എന്തൊക്കെ പച്ചക്കറികളാണ് മേടിച്ചത് എന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം. ഇതിപ്പോൾ എനിക്കൊരു 2 ആഴ്ചത്തേനുള്ള പച്ചക്കറി ഉണ്ട് കേട്ടോ. അത്രയും പച്ചക്കറി ഞാൻ മേടിച്ചു. കുറച്ച് നല്ല ഫ്രഷായിട്ടുള്ള പാവയ്ക്കൊക്കെ കിട്ടി. അപ്പം കിട്ടിയതെല്ലാം മേടിച്ചു. അപ്പം ഇതെല്ലാം കൂടി ഇനി വേറെ വേറെ പാത്രങ്ങളിലൊക്കെ ആക്കി എടുത്ത് നല്ല ഭദ്രമാക്കി എടുത്ത് വെക്കണം. അപ്പം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചത് എൻ്റെ കൂട്ടുകാർ കാണുന്നുണ്ടായേ. ബീൻസ് കേട്ടോ, ബീൻസ് ഇത് കിലോ 40 രൂപ. പക്ഷേ ഇങ്ങനെ നല്ല ഇളയ ബീൻസ് കണ്ടില്ലേ. അപ്പോൾ ഇതിന് കിലോ 40 രൂപ. അത് കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് പാവയ്ക്ക ഇപ്പോൾ പറിച്ചുകൊണ്ട് തോന്നുന്ന മാതിരി ഉണ്ട് കേട്ടോ, ഒട്ടും വാടിയിട്ട് പോലുമില്ല. ഇത് കിലോ 30 രൂപ, പാവയ്ക്ക 30 രൂപയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ മേടിച്ചേ, ആ വെണ്ടയ്ക്ക മേടിച്ചു. വെണ്ടയ്ക്ക വന്നിട്ട് നല്ല ഇളയ വെണ്ടയ്ക്ക ഇത് കിലോ 40 രൂപ, 1/2 കിലോ വെണ്ടയ്ക്ക മേടിച്ചു. അപ്പം എല്ലാം ഞാൻ ഒരുമിച്ച് ഇത് ചെയ്ത് വെക്കാതെ എല്ലാത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചധികം പച്ചക്കറി കഴിക്കാമെന്ന് തീരുമാനിച്ച്, പ്രത്യേകിച്ച് ഞാൻ ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കൂടുതൽ മേടിക്കാമെന്ന് വിചാരിച്ച്. നേരത്തെ ഞാനത് ഇത്രയും ബീട്രൂട്ട് ഞാൻ മേടിക്കത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം ഞാൻ ബീട്രൂട്ട് ഞാൻ 1 കിലോ ബീട്രൂട്ട് മേടിച്ചു. കാരണം 1 കിലോ ബീട്രൂട്ടിന് 30 രൂപയേ ഉള്ളൂ. കണ്ടില്ല, നല്ല ഫ്രഷായിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ കുറച്ച് അധികം കഴിക്കണം. ജ്യൂസ് അടിച്ച് കുടിക്കുക, അല്ലാതെ തോരൻ വെച്ച് കഴിക്കുക, എങ്ങനെ വേണേലും ബീട്രൂട്ട് കഴിക്കാം. പക്ഷെ ബീട്രൂട്ട് ദിവസം ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരറ്റ്. ക്യാരറ്റ് എന്ന് പറയുന്നത് പല റേറ്റിലുള്ളതുണ്ട്, പല വെറൈറ്റി ഉണ്ട്. ഞാൻ ഇച്ചിരി സൗന്ദര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി വില കുറഞ്ഞത് നല്ല ക്യാരറ്റ് നോക്കിയിട്ട് ഞാൻ മേടിച്ചു കേട്ടോ. ഇത് കിലോ 30 രൂപ ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 1 കിലോ ക്യാരറ്റ് മേടിച്ചു, 1 കിലോ ബീട്രൂട്ട് മേടിച്ചു. ഇതൊക്കെ കുറച്ചൊന്ന് അധികം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇച്ചിരി കളർഫുള്ളായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ 1 കിലോ മേടിച്ചത്. അപ്പോൾ ഈ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഏതെങ്കിലും പറയാൻ വിട്ടുപോയോ അറിയത്തില്ല. എന്നാൽ ഓർത്തതൊക്കെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പാലക്ക് ചീര, ഇത് 1 കെട്ട് 20 രൂപ പാലക്ക് ചീര മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഈ പടവലങ്ങ, വഴുതണങ്ങ ഇതെല്ലാം കിലോ 30 രൂപ. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം മേടിച്ചു, അത് കിലോ 30 രൂപ. പിന്നെ ഞാനിപ്പോൾ എപ്പോൾ പോയാലും മേടിക്കുന്ന സംഭവം മുള്ളങ്കി. മുള്ളങ്കി വന്നിട്ട് അത് 30 രൂപ. അങ്ങനെ ക്യാബേജ് 30 രൂപ. അങ്ങനെ എല്ലാം. അപ്പം ഇത്രയും പച്ചക്കറി ഞാൻ എന്തോ ആയാലും ഒരാഴ്ച മേലെ ഉപയോഗിക്കാൻ പറ്റും. അത്രത്തോളം പച്ചക്കറി ഞാൻ ഇപ്പോൾ പോയി മേടിച്ചോണ്ട് വന്നേ. വെറുതെ ഇവിടെ ബാംഗ്ലൂരിൽ പച്ചക്കറിയുടെ റേറ്റ് എൻ്റെ കൂട്ടുകാർക്കൊന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില ഇടങ്ങളിലൊക്കെ ഭയങ്കര റേറ്റാണ് പച്ചക്കറിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ബാംഗ്ലൂരിൽ ഇത്രയും ഈ ഒരു രീതിയിലാണ് പച്ചക്കറി ഉള്ളതെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതേ ഉള്ളൂ. അല്ലാതെ വേറൊന്നുമില്ല. എന്നെ ഇഷ്ടപ്പെടാതെ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ഇതെന്നെ ചീത്ത പറയണ്ട. ഞാനെന്താ പറയുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോയാണ്. അതുകൊണ്ട് വേറെ ഒന്നും തോന്നണ്ട കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെന്താ, തക്കാളി. തക്കാളി കിലോ 10 രൂപയുടെ ഉണ്ടായിരുന്നു. ഞാൻ ഇത് 2 കിലോ 30 രൂപയ്ക്കുള്ളത് മേടിച്ചു. പക്ഷെ നല്ല ഫ്രഷായിട്ടുള്ള തക്കാളി കേട്ടോ. നന്നായിട്ടുണ്ടല്ലേ, എങ്ങനെയുണ്ട് നോക്കിയേ തക്കാളി. നല്ല ഫ്രഷായിട്ടുണ്ട്, നല്ല നല്ലോണം പഴുത്തിട്ട് അങ്ങനെ നമുക്ക് കഴിച്ച് കഴിക്കാൻ തോന്നും. അത്ര നല്ല സൂപ്പർ തക്കാളി. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പോയി ഇപ്പോൾ പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നത്. നമുക്ക് ഈ വൈകുന്നേര സമയങ്ങളിലുണ്ടല്ലോ, നമുക്കിവിടെ വീടിൻ്റെ അടുത്തായിട്ട് മാർക്കറ്റ് ഉണ്ട്. അത് വൈകുന്നേര സമയമല്ല, രാവിലെ ഉണ്ട്, വൈകുന്നേരമാണ് എനിക്ക് സമയം കിട്ടിയത്. അതുകൊണ്ട് ഞാൻ വൈകിട്ട് പോയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പോയി ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന പച്ചക്കറികൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ അതിൻ്റെ ചെയ്യണം. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണുമല്ലേ. ടേക്ക് കെയർ, ബൈ.